ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വളരെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് റെഡിയാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു ചന്ദനമാണെന്നുള്ള ഫീല്, ചന്ദനം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു പ്രൊഡക്റ്റാണിത്, നാളികേരപ്പാലാണിത്. നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും, അതായത് മോയ്സ്ചറൈസ് ആവാനും ഏറ്റവും നല്ലതാണ് നാളികേരപ്പാലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു സ്പൂണിൽ, ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ ഒരു ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂൺ നാളികേരപ്പാലാണ് ആഡ് ചെയ്യുന്നത്. ഇത് വെള്ളമൊന്നുമില്ലാത്ത നാളികേരപ്പാൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ്. തേനും നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഡെയിലി ഈ നാളികേരപ്പാലും അതുപോലെ തന്നെ തേനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം വളരെ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻസൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റും നമ്മുടെ മുഖം തിളക്കം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ നാളികേരപ്പാൽ അതുപോലെ തന്നെ തേനും. നമുക്കിതൊന്ന് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം. തേൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പാലിൻ്റെ കളറും അതുപോലെ കണ്ടു, ഇപ്പോൾ കളറ് നന്നായിട്ട് മാറി വരുന്നുണ്ട്. ആ തേനും അതുപോലെ തന്നെ നാളികേരപ്പാലും കൂടി മിക്സായപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുൾട്ടാനി മിട്ടിയുടെ പൗഡറാണ്. അപ്പോൾ മുൾട്ടാനി മിട്ടി അതും ഒരു ചെറിയൊരു സ്പൂൺ അളവിൽ നമ്മൾ എടുക്കാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ, നമുക്ക് കുറച്ച് ഏരിയയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ഞാനൊന്ന് ജസ്റ്റ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഫേസിൽ, കഴുത്തിൽ, അതുപോലെ തന്നെ നമുക്ക് ടാനുള്ള ഏരിയാസ്, അതായത് നമ്മുടെ കൈ, കാല്, ഇവിടെയൊക്കെ നമുക്ക് ഇതിടാൻ പറ്റും. വളരെ നല്ല എഫക്റ്റീവാണ്. നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ആയാലും, എന്തൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താലാണ് അതിനെപ്പോഴും അതിൻ്റെ ഒരു ഫലം കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരാഴ്ചയെങ്കിലും നിങ്ങളിതൊന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ഫേസിനുണ്ടായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ചുകൂടി മിക്സ് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്കിത് ഫേസിലോ നെക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. ചെറിയൊരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്, അത് നാച്ചുറലും ആണ്. കണ്ടോ, ഒരുപാട് കട്ടയല്ല, നല്ലൊരു വാട്ടറി ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കുകയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ നല്ലതാണ്. ഞാനിതിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം നല്ല വാട്ടറിയാണ്, ഒരുപാട് കട്ടയല്ല. അപ്പോൾ നമുക്കിതൊന്ന് 15-20 മിനിറ്റ് ഒന്ന് വെക്കുമ്പോഴേക്കും ഇത് ഉണങ്ങിക്കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ലൊരു സോഫ്റ്റ്നെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവാണ്. ബൈ ബൈ.